അഞ്ചുതെങ്ങ് കായിക്കരയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാരും ബന്ധുക്കളും രംഗത്ത്. തൊഴിലിടത്തെ മാനസിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് യുവതിയുടെ ഡയറിയിൽ പരാമർശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ പോലീസ് തയ്യാറാകണമെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ആവശ്യപ്പെടുന്നത്. ഇവിടുത്തെ ഡയറി പോലീസ് ഉണ്ട്, അപ്പൊ കൊച്ച് ഫോട്ടോ എടുത്തായിരുന്നു, അതിൽ കൂടെ വായിച്ചതാണ്. പിന്നെ മക്കളോട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ചേച്ചി സംസാരിക്കുന്നു, ഇങ്ങനെ ഓഫീസിലെ സ്റ്റാഫുകൾ ഒരുപാട് മാനസികമായി പീഡിപ്പിച്ചിട്ടിരിക്കുന്നു. ഇത് ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു സി ആണ്, വത്സല എന്നാണ് അവർ പേര്. അവർ ഈ ജനുവരിയിലായിട്ടാണ് വന്നത്. അവർ വന്നിട്ടാണ് ഈ ഓഫീസിൽ പ്രശ്നങ്ങളുണ്ടായത്. അവർ വേറെ സെക്ഷനിലായിരുന്നു അന്ന്. ചേച്ചി അവരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് അവരവർ കമ്മലിൻ്റെ ആണിയേറ്റം താഴെ പോയാണ്. താഴെ പോയിട്ട് അത് ചേച്ചിയുടെ പറഞ്ഞ് അത് നോക്കിയെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി നോക്കിയവർക്കൊക്കെ കിട്ടിയില്ല. അങ്ങനെ അവർ ഉപദ്രവിച്ച് അടിക്കുകയൊക്കെ ചെയ്ത് അത് എഴുതി വെച്ചിട്ടാണ് അടിച്ച്. അതിന് ശേഷം ചേച്ചി ഇപ്പുറത്തെ ഇതിലോട്ട് വന്ന്. അപ്പോൾ ഈ ജനുവരിയിൽ അവർ മാറി ഈ സെക്ഷനിലോട്ട് വന്നായിരുന്നു. എന്നിട്ട് ഇവർ നിരന്തരം ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുകയാണ് ഈ വത്സലെന്ന് പറയുന്നത്. അതിൽ വേറെ രണ്ടുപേരുണ്ട്, ഇവരെ കൂടെ ഉള്ളൊരു മഹേഷ്, പിന്നെ വേറെ സ്നേഹ എന്ന് പറയുന്ന അവരുണ്ട്. അവരും ഈ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നില്ല, വേറെ ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവർ ഈ ഓഫീസിൽ വന്നിട്ടാണ് അവരും ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നത് ഓരോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മഹേഷ് എന്ന് പറയുന്ന പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഈ സിഐക്കെതിരെ എന്തെങ്കിലും നമ്മൾ മൂവ് ചെയ്താൽ അതിനു വേണ്ടി അവർ പ്രതികരിക്കും, അങ്ങനെ ഈ ഇങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഒരുപാട് ഇത് ചെയ്ത്. അതൊക്കെ ഇവിടെ ഇളയ ചേച്ചിയിലൂടെയാണ് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഓഫീസിലെ കാര്യങ്ങൾ. അപ്പൊ ചേച്ചി പറഞ്ഞ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അഞ്ചുതെങ്ങ് കായിക്കര വെൺമതിയിൽ ആനിയെയാണ് ശനിയാഴ്ച പുലർച്ചെയോടെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തിരുവനന്തപുരം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരിയായിരുന്ന ആനി ജോലി സംബന്ധമായ വിഷയങ്ങളിൽ അടുത്ത കാലത്തായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. അഞ്ചുതെങ്ങ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിൽ യുവതിയുടെ ഡയറി കണ്ടെത്തിയിരുന്നു. ഈ ഡയറിയിൽ യുവതി തന്നെ തൊഴിൽ സംബന്ധമായി മാനസിക സമ്മർദ്ദത്തിലാക്കിയ ആളുകളുടെ പേരും വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ ഇന്നുവരെ നടക്കാൻ കഴിയാത്തൊരു നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് നടന്നത്. ഈ കുട്ടി ആനി ലാൻഡ് റവന്യൂ ബോർഡിലെ കമ്മീഷണർ ഓഫീസിൽ ജോലി കിട്ടിയിട്ട് 11 വർഷക്കാലമായി. 11 വർഷമായി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഈ അടുത്ത കാലത്തായി അവിടെ മാറി വന്ന് എന്ന് പറയുന്ന ഒരു വത്സല വേണം, സി എ ആണ്. അവർ വളരെ മോശമായി മുൻകാലങ്ങളിൽ ഓഫീസിലുണ്ടായപ്പോൾ പെരുമാറുകയും ഇവിടെ വന്നതിന് ശേഷവും ഈ കുട്ടിയോട് വളരെ മോശമായ സമീപനത്തിലായിരുന്നു. നിരന്തരമായി അതിനെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുക, മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു പ്രവണത അവിടെ ഉണ്ടായിരുന്നു. അതിനകത്തൊരു ഈ പറഞ്ഞ ഒന്ന് രണ്ട് ഓഫീസർമാർ അതിനകത്ത് ഒരു സഹായത്തോടു കൂടിയാണ് ഇത്തരം പ്രവൃത്തികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടി ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച കുട്ടിയാണ്. വളരെ കഷ്ടപ്പെട്ട് പഠിക്കുകയും അതുപോലെ തന്നെ വളരെ കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളായി കഴിഞ്ഞപ്പോൾ തന്നെ 10 വർഷത്തിന് മുമ്പ് തന്നെ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകൾക്കും കുട്ടിയുടെ കുഴപ്പം കൊണ്ടാണോ ഭർത്താവ് പോയത്? അല്ല, ഭർത്താവ് ഒരു വീട്ടുകാരും നോക്കാതെ ഒരു നിത്യമായ ചീട്ടുകളിയും അങ്ങനെയുള്ള പ്രവണതയൊക്കെ ആയപ്പോൾ അതുപോലെ സഹകരിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹം കളഞ്ഞിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയതാണ്. അതിനുശേഷം ജീവിതത്തോട് പൊരുതി വളരെ കഷ്ടപ്പെട്ടാണ് ഈ കുട്ടി വീണ്ടും ജോലി തരപ്പെടുത്തുന്നത്. ജോലി തരപ്പെടുത്തി രണ്ട് പിള്ളേരെയും മാന്യമായി പഠിപ്പിക്കുകയും നന്നായി അതിനകത്ത് ആരെ കുട്ടികളെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമായിരുന്നു. ആ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവൃത്തിശീലമായിട്ടാണ് ആ കുട്ടിക്ക് ആ ജോലി കിട്ടുകയും ആ ജോലി കിട്ടിയ ശേഷം അതിനെ കുട്ടികളെ പഠിപ്പിച്ച് മാനെ സി എ ഉള്ള പഠനത്തിലേക്കുള്ള അയക്കുന്നുണ്ട്. മകള് ഡിഗ്രി കഴിഞ്ഞിട്ടിപ്പോൾ കോച്ചിങ് ക്ലാസ് പി എസ് സി ടെസ്റ്റ് എഴുതിയിട്ട് വന്നതാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ കുട്ടി അമ്മയുടെ കൂടെയാണ് എപ്പോഴും കിടക്കുന്നത്. ആ അമ്മയോടെ കിടക്കുന്ന കുട്ടി അന്നത്തെ ദിവസം പി എസ് സി ടെസ്റ്റിൻ്റെ കോച്ചിങ് ക്ലാസ് പഠിക്കാൻ പോയ ഉറക്കൊഴിഞ്ഞ് പഠിച്ച് ടെസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ക്ഷീണം കൊണ്ട് തൊട്ടടുത്ത മുറിയിലേക്ക് തുടങ്ങിപ്പോയി. ഇല്ലെങ്കിൽ ആ അമ്മയുടെ കൂടെ കിടക്കേണ്ട കുട്ടിയാണ്. അതിനുശേഷം രാവിലെ വളരെ വിഷമമൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്നാലും 2-3 ദിവസകാലമായി ഈ കുട്ടി മാനസികമായിട്ട് വളരെ വിഷമത്തിലായിരുന്നു. സഹോദരിയോടൊക്കെ തന്നെ അവിടെ ഓഫീസിലുണ്ടാകുന്ന പ്രവൃത്തികൾ വളരെ രൂക്ഷം മോശമാണ്, എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള തരത്തിലേക്ക് പറയും. പക്ഷേ അത് പുറത്ത് ആരോടും പറയാനോ മറ്റും തയ്യാറായില്ല. ഒരു കുട്ടി വീട്ടിനകത്ത് തന്നെ ഒതുങ്ങി അത് അവസാന ഓഫീസ് തലത്തിലുള്ള പ്രശ്നങ്ങളാണ് തീരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അത് ഓഫീസ് തലത്തിലാണെങ്കിലും തീരുന്നില്ല. ഒരു ഓരോ ദിവസം കഴിയും തോറും അതിനെ കൂടുതൽ കൂടുതൽ ആക്കം വരികയും ആ കുട്ടിയെ കൂടുതൽ വിഷമിപ്പിച്ചൊരു കാര്യം ഈ ഇതിന് അതിനെ പിന്നെ ജോലി നഷ്ടപ്പെടുത്തി കളയും എന്നുള്ള ഭീഷണി കൂടി അതിനകത്തുണ്ട്. വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി ജോലി, മക്കളെ ഒരു സ്ഥലത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ല, ഭർത്താവിൻ്റെ സഹായമില്ല,
ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ജോലി നഷ്ടപ്പെടുത്തി കളയുമെന്നുള്ള അവസ്ഥ നമുക്ക് കുട്ടിക്ക് അതിന് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു ഒരു ഗ്യാങ്ങായി അവിടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ കുട്ടിക്കെതിരായിട്ടൊരു ഒരു ലോബി ഓഫീസിനകത്ത് പ്രവർത്തിച്ചിരിക്കുകയാണ്. അതൊരു വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു അവസ്ഥയാണ്. പക്ഷേ അതിനകത്ത് നമുക്കും പൊതുരംഗത്തൊക്കെ നമുക്ക് സംശയം തോന്നുന്ന കാര്യം, സ്വാഭാവികമായിട്ട് ഒരു ഓഫീസിലൊരു മരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു സാധാരണ മരണമല്ല അത്യാഹിതം സംഭവിച്ചാൽ അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ ബന്ധപ്പെടേണ്ടതാണ്. പക്ഷേ നമ്മുടെ ആരെയും, ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, എന്നെ പോലും അതിനകത്ത് നിന്ന് ആരും ഇങ്ങനെ ഒരു സംഭവം നടന്നു നമുക്കൊന്നും അങ്ങോട്ട് വരണം എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് തിരക്കാൻ ആരും തയ്യാറായിട്ടില്ല. നിയമപരമായ എല്ലാ നടപടിയിലൂടെയും ഈ പറയപ്പെടുന്ന ഈ ആ പെൺകുട്ടി എഴുതിയ ഡയറി എന്ന് ആ ഡയറിക്കകത്ത് പറയപ്പെടുന്ന അഞ്ചുപേരുടെ പേരിലും കർശനമായ നടപടി എടുക്കാൻ ആവശ്യമായ ഇടപെടൽ നമ്മൾ നടത്തും. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ അത് മറ്റ് ഏജൻസികളെ അന്വേഷിപ്പിച്ചുകൊണ്ടുള്ള പരിപാടി നടത്തിന് വേണ്ടി നമ്മൾ ആലോചിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ സഹായവും നമ്മുടെ ഭാഗത്തുനിന്ന് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. HP ന്യൂസ്, ആറ്റിങ്ങൽ.